നമസ്കാരം. നമുക്ക് ചുറ്റുമുള്ള കൗതുക കാഴ്ചകളും നാം കാണാതെ പോകുന്ന നല്ല വാർത്തകളുമായി ഈ ലക്കം പോസിറ്റീവ് ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും പോസിറ്റീവ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന പോസിറ്റീവ് വാർത്തകൾ. ലോകം കേരളത്തിലേക്ക്. കേരള ട്രാവൽ മാർട്ട് മെയ് 5 മുതൽ കൊച്ചി. 69 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. പുതിയ സംഗീതാൽബവുമായി വീണ്ടും സ്വിറ്റ്സർലൻഡിലെ സൗഹൃദ കൂട്ടായ്മ. അനിതാഭ സംഗീതം ഏറ്റെടുത്ത് പ്രേക്ഷകർ. വേറിട്ട ഫോട്ടോഷൂട്ടുമായി തൃശൂർ വാടാനപ്പള്ളിയിലെ സ്മൃതി കോളേജ്. ആർദ്രഭാവങ്ങളുമായി ബോണഗെയിൻ. ചിമ്മി ശസ്ത്രക്രിയയിലൂടെ 80-കാരന് പുതുജീവൻ. അത്യപൂർവ ശസ്ത്രക്രിയയുമായി കണ്ണൂരിലെ ആസ്റ്റർമിൻസ് ഹോസ്പിറ്റൽ. ആത്മീയതയുടെ സംഗീതവുമായി ജർമ്മനിയിലെ കുമ്പിൾ ക്രിയേഷൻ. ദിവ്യരക്ഷകന്റെ സ്മരണയിൽ കുരിശിലെ യാഗം. രാജ്യത്തെ ഏറ്റവും വലിയ ടൂറിസം മേളയായ കേരള ട്രാവൽ മാർട്ടിന്റെ 14 മെയ് 5 കൊച്ചിയിൽ ആരംഭിക്കും. ഗ്രാൻഡ് ഹയാത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കോവിഡിന് ശേഷമുള്ള കേരളത്തിന്റെ കുതിപ്പ് വിളംബരം ചെയ്യുന്ന ട്രാവൽ മാർട്ട് വൻ വിജയമാക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകരായ ട്രാവൽ മാർട്ട് സൊസൈറ്റി. വെല്ലിംഗ്ടൺ ഐലൻഡിലെ സാഗര സാമുദ്രിക കൺവെൻഷൻ സെന്ററിൽ 6-7 തീയതികളിൽ വാണിജ്യ കൂടിക്കാഴ്ചകളും സെല്ലർമാരുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. യുക്രൈൻ ഉൾപ്പെടെ 69-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ മാർട്ടിൽ പങ്കെടുക്കും. പ്രതീക്ഷിച്ചതിലേറെ പങ്കാളിത്തമാണ് മേളയിൽ ഉണ്ടാവുന്നതെന്ന് ട്രാവൽ മാർട്ട് സൊസൈറ്റി പ്രസിഡന്റ് ബേബി മാത്യു സോമതീരം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഞങ്ങൾ പ്രതീക്ഷയേക്കാൾ കൂടുതൽ വിദേശ ബയേഴ്സ് വരുന്നു എന്നുള്ളതാണ്. ഡൊമസ്റ്റിക് ബയേഴ്സ് ഒഫ്കോഴ്സ് ഇപ്പോൾ കേരളം കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഡൊമസ്റ്റിക് ടൂറിസത്തിനെയാണ്. എങ്കിലും 300 വിദേശ ബയേഴ്സ് വരിക, ഈ സാഹചര്യം വരിക എന്നുള്ളത് ഒരു വലിയ, അത് കെ ടി എം സൊസൈറ്റിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് എന്നുള്ള യാതൊരു സംശയവുമില്ല. ഇത് സൂചിപ്പിക്കുന്നത് കേരളത്തിലേക്ക് വരുവാനായിട്ട് വിദേശികളും സ്വദേശികളും ഇന്ത്യയിൽ നിന്ന് 1200 പേര് വരുന്നു. ഇത്രയും പേര് വരുന്നു എന്ന് പറയുന്നത് കേരളത്തിനുള്ള ടൂറിസം രംഗത്തുള്ള വലിയ ഒരു പ്രതീക്ഷയാണ് കാണിക്കുന്നത്. കാരവൻ ടൂറിസമായിരിക്കും മേളയിലെ പുതിയ ആകർഷണം. ചാമ്പ്യൻസ് ബോട്ട് ലീഗ്, പ്രീമാർട്ട് ടൂർ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. 100,000 ചതുരശ്ര അടിയിൽ ഒരുക്കുന്ന ട്രാവൽ മാർട്ട് പൂർണ്ണമായും കടലാസ്രഹിതമാക്കാനാണ് ലക്ഷ്യം. പൂർണ്ണമായും കമ്പ്യൂട്ടർവൽകൃതമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. വി ആർ ഇൻടു പ്ലാസ്റ്റിക് ഫ്രീ, പേപ്പർലെസ് കെടിഎം ആയിരിക്കും പ്രാവശ്യം. നമ്മൾ എല്ലാവർക്കും ഫ്ലാസ്ക് കൊടുക്കുന്നുണ്ട്, പിന്നെ ജൂട്ട് ബാഗ്. അപ്പം എല്ലാ ഡിസ്പെൻസേഴ്സിലും വെള്ളം കളക്ട് ചെയ്ത് എല്ലാവർക്കും സ്റ്റോർ ചെയ്ത് കഴിക്കാൻ. അല്ല, പ്ലാസ്റ്റിക് ബോട്ടിൽസ് കംപ്ലീറ്റ് നമ്മൾ ഒഴിവാക്കുകയാണ് ഇപ്രാവശ്യം. ഈവൺ ബ്രോഷേഴ്സ്, വിസിറ്റിംഗ് കാർഡ്സ് പോലും നമ്മൾ അവോയ്ഡ് ചെയ്യാനാണ് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നത്. എല്ലാം QR കോഡിൽ സോഫ്റ്റ്വെയർ വഴിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്രാവശ്യം. മലബാറിന്റെ ടൂറിസം സാധ്യതകൾ അവതരിപ്പിക്കുന്ന ട്രാവൽ മാർട്ടിൽ ഇന്ത്യയിലെ 25 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുക്കും. മെയ് 8 ഉച്ച മുതൽ പൊതുജനങ്ങൾക്ക് മാർട്ടിൽ പ്രവേശനമുണ്ടാകും. വൈസ് പ്രസിഡന്റ് ജെയിംസ് കൊടിയന്തറ, ജോയിന്റ് സെക്രട്ടറി ഹരികുമാർ, ട്രഷറർ ജിബ്രാൻ ആസിഫ്, മുൻ പ്രസിഡന്റ് എബ്രഹാം ജോർജ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജീവൻ ന്യൂസ് കൊച്ചി. അനുതാപത്തിന്റെ ആത്മരാഗങ്ങളായി വിശുദ്ധവാരത്തിൽ സ്വിസ് മലയാളികളുടെ ആൽബം പുറത്തിറങ്ങി. ദൈവസ്നേഹത്തെ തള്ളിപ്പറഞ്ഞ മനുഷ്യമക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കൂടിയാണ് ഈ ആൽബം. എല്ലാ ദുഃഖങ്ങളും അകറ്റുന്ന ദൈവത്തിൻ സ്നേഹത്തെ മറന്നു പാപം ചെയ്തു ഞങ്ങൾ. സ്വിറ്റ്സർലൻഡിലെ സൗഹൃദ കൂട്ടായ്മയായ സ്വിസ് മലയാളി മ്യൂസിക്കിന്റെ നേതൃത്വത്തിലൊരുക്കിയ ആൽബം അവർണനീയമായ ദൈവസ്നേഹത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. പാടുന്ന പാതിരി എന്നറിയപ്പെടുന്ന ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കലാണ് ആൽബത്തിൽ വേഷമിടുന്നത്. ബേബി കാക്കശ്ശേരിയുടെ വരികൾക്ക് സ്വിസ് ബാബു സംഗീതം പകർന്ന് കെസ്റ്റർ പാടിയിരിക്കുന്നു. ഭക്തിഗാനങ്ങൾ ഉൾപ്പെടെ നിരവധി പാട്ടുകൾക്ക് ഈണം പകർന്ന് ശ്രദ്ധേയനായ സ്വിസ് ബാബു ഇറ്റ്സ് മൈ ലോ എന്ന സിനിമയ്ക്കും സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. തള്ളിപ്പറഞ്ഞവരെങ്കിലും ഞങ്ങളെ തള്ളല്ലേ അൻപുള്ള തമ്പുരാനേ. ബിജു മൂക്കന്നൂരാണ് ദൃശ്യ സംവിധാനം. ഓർക്കസ്ട്രേഷൻ ബോബി മാത്യു. ഹെർഷാൽ, അനൂപ് രാജു, സേവിയർ, ആൽവിൻ കുര്യാക്കോസ്, ഗ്രേസ് അഴകം, സാംജി കൊച്ചിൻ, സിനോ സക്കറിയ തുടങ്ങിയവരും അണിയറയിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ജീവൻ.
മനുഷ്യപുത്രന്റെ പീഡാസഹനത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും തീവ്രഭാവങ്ങൾ ചാലിച്ച ദൃശ്യാവിഷ്കാരം ഹൃദ്യമായി. തൃശൂർ വാളനപ്പള്ളി സ്മൃതി കോളേജ് ഓഫ് ആർട്സ് ആണ് വേറിട്ട ഫോട്ടോഷൂട്ട് ഒരുക്കിയത്. കാൽവരയിലേക്കുള്ള കുരിശിന്റെ വഴി പിന്തുടരുന്ന വിശ്വാസികളുടെ മനസ്സിലേക്കാണ് ചോരവാർന്ന ക്രിസ്തുദേവന്റെ മുഖം ചേർത്തുവെക്കുന്നത്. ഒപ്പം വ്യാകുലയായ കന്യാമറിയവുമുണ്ട്. വിഖ്യാത ചിത്രകാരന്മാരുടെ രചനകൾ മാത്രം കണ്ടു ശീലിച്ചവർക്ക് മുന്നിൽ അനിതര സാധാരണമായ മികവോടെ സ്മൃതി കോളേജിലെ വിദ്യാർത്ഥികൾ ഇത് അവതരിപ്പിക്കുകയാണ്. ഫാഷൻ ഡിസൈനറായ സ്മൃതി സൈമണും ഫോട്ടോഗ്രാഫറായ ബിബിനും ചേർന്നാണ് ബോൺ എഗെയിൻ എന്ന പേരിട്ടിരിക്കുന്ന ഈ ഫോട്ടോഷൂട്ട് ഒരുക്കിയത്. മോഡലുകളായ ജിതിൻ നായരും നൈസിൻ പൗലോസുമാണ് ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നത്. തീരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷൂട്ടായിരുന്നു. എനിക്ക് തോന്നി ഈസ്റ്ററിനോടനുബന്ധിച്ച് ജീസസ് മദർമാരി കോമ്പിനേഷനിൽ വരുന്ന ഒരു ഷൂട്ട് ഇത് ആദ്യമായിട്ടാണ്. എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. മനുഷ്യകുലത്തിന് പ്രകാശമായി സ്വയം ഇല്ലാതായ ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കലാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടതെന്ന് സ്മൃതി സൈമൺ പറഞ്ഞു. മേക്കപ്പ് നിർവഹിച്ചത് അമലാണ്. വീഡിയോഗ്രഫി ജിജോയും റീടച്ച് ഷിബിനും നിർവഹിച്ചു. ഇൻഫിനിറ്റി ക്രിയേഷൻസ് ആണ് എഡിറ്റിംഗ്. രേഷ്മ, ശ്രീജ, രശ്മി, അഞ്ജു, ഡിറ്റോ, മജീഷ് എന്നിവരും അണിയറയിലുണ്ട്. സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ സഹകരണത്തോട് പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ പഠന കേന്ദ്രമാണ് സ്മൃതി കോളേജ്. ജീവൻ ന്യൂസ്, തൃശൂർ. അതിപൂർവ ചിമ്നി ശസ്ത്രക്രിയയിലൂടെ 80-കാരന് പുതുജീവൻ നൽകി കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ. ഉത്തരമലബാറിൽ ആദ്യമായാണ് അതീവ സങ്കീർണമായ ഇത്തരമൊരു ശസ്ത്രക്രിയ നടത്തുന്നതെന്ന് ഡോക്ടർ പ്ലാസിഡ് സെബാസ്റ്റ്യൻ കണ്ണൂരിൽ അറിയിച്ചു. വയറിലെ മഹാധമനിയിൽ വീക്കം സംഭവിക്കുകയും പൊട്ടുകയും ചെയ്ത് ബോധക്ഷയം സംഭവിച്ച നിലയിലായിരുന്നു രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതിനു പുറമെ കാലിലും ഹൃദയത്തിലും ബ്ലോക്കുകളും പരിശോധനയിൽ കണ്ടെത്തി. പ്രായവും ശ്വാസകോശ സംബന്ധമായ അസുഖവുമുള്ള രോഗിയെ അനസ്തീഷ്യ നൽകി ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കാനാകുമായിരുന്നില്ല. ഇതേ തുടർന്നാണ് വളരെ സങ്കീർണമായ ചിമ്നി ശസ്ത്രക്രിയ ചെയ്യാൻ തീരുമാനിച്ചത്. 8 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ സ്റ്റെറ്റിൻ സ്ഥാപിക്കുകയും മഹാധമനിയിലെ വിള്ളലടയ്ക്കുകയും കുടലിലേക്കുള്ള രക്തസഞ്ചാരം ഉറപ്പുവരുത്തുകയും ചെയ്തതിലൂടെയാണ് രോഗിക്ക് പുതുജീവൻ നൽകാനായത്. കാർഡിയോളജി വിഭാഗം, കാർഡിയോതൊറാസിക് വിഭാഗം, റേഡിയോളജി വിഭാഗം, കാർഡിയക് അനസ്തീഷ്യ വിഭാഗം, ഇങ്ങനെ 4 വിഭാഗങ്ങളും ഒന്നിച്ചു ചേർന്നിരുന്ന് ആലോചിച്ച് സാറിന് ഏറ്റവും നല്ല ചികിത്സ എന്താണെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചപ്പോഴാണ് ചിമ്നി എന്ന് പറയുന്ന അപൂർവമായ ഒരു ഓപ്പറേഷൻ. സാധാരണ ആരും ഇവിടെ അധികം ചെയ്യാത്ത ഇവിടെ തന്നെ ഉത്തരമലബാറിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ അനിൽകുമാർ, സർജറിക്ക് വിധേയനായ കീച്ചേരി സ്വദേശി പ്രൊഫസർ ഇബ്രാഹിംകുട്ടി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, ജീവൻ. കുരിശിലെ രക്തബലിയിലൂടെ പാരലാകെ സ്നേഹം വിതച്ച ദിവ്യരക്ഷകന്റെ സ്മരണയിൽ ആൽബം പുറത്തിറങ്ങി. ജർമ്മൻ മലയാളി ജോസ് കുമ്പിളുവേലിന്റെ നേതൃത്വത്തിൽ കുമ്പിൾ ക്രിയേഷൻസ് ആണ് ആൽബം ഒരുക്കിയത്. കുരിശിലയാകം തിരുബലിയാക്കി പാരിതിൽ സ്നേഹം വിതച്ചനാഥ. കുരിശിലയാകം തിരുബലിയാക്കി പാരിതിൽ സ്നേഹം വിതച്ചനാഥ. ദൈവസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രത്യാശയുടെയും ദാർശനിക തലങ്ങളിലേക്ക് ആത്മവിശുദ്ധിയോടെ വഴി നടത്തുന്ന ആൽബം ഇതിനകം നിരവധി പേർ ആസ്വദിച്ചു കഴിഞ്ഞു. 1988 മുതൽ നിരവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങളൊരുക്കി ശ്രദ്ധേയനായ ജർമ്മനിയിലെ ജോസ് കുമ്പിളുവേലിന്റെ വരികൾക്ക് സംഗീതവും ഓർക്കസ്ട്രേഷനും നിർവഹിച്ചിരിക്കുന്നത് ജേക്കബ് കൊരട്ടിയാണ്. കെസ്റ്ററാണ് ആലാപനം. മണ്ണിലെ മനുജന നിത്യജീവൻ പകർന്നരുളി. കൊച്ചിയിലെ സാംജി സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗും ഗീതം ഡിജിറ്റൽ സ്റ്റുഡിയോയിൽ മിക്സിംഗും നടത്തി. ജിൻഡോ ജോൺ, ഉണ്ണിരാമപുരം, ഷൈനി ബാബു തുടങ്ങിയവരും അണിയറയിലുണ്ട്. വലിയ നോയമ്പിന്റെ ഉപവാസ നാളുകളിൽ അനുതാപത്തോടെ ഏറ്റുപാടാവുന്ന വിധമാണ് ആൽബം ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജീവൻ. കേരളയിൽ വിരുദ്ധ പ്രചാരണങ്ങളിൽ അകപ്പെട്ടവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരെ മുന്നോട്ട് കൊണ്ടുവരുവാൻ സർക്കാരിന് ഉറച്ച വിശ്വാസമുണ്ടെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. 2. പിണറായി സർക്കാരിന്റെ 1-ാം വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാതല ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളയിലായി സ്ഥലം വിട്ടുകൊടുത്ത ഒരാൾക്കു പോലും ദുഃഖിക്കേണ്ടി വരില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു.
മുതലക്കുളത്തുനിന്നും ബീച്ചിലേക്ക് നടത്തിയ ഘോഷയാത്രയോടെയായിരുന്നു മന്ത്രിസഭാ വാർഷികാഘോഷത്തിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടന ചടങ്ങിന് തുടക്കമായത്. ഘോഷയാത്രയിൽ അനുഗമിച്ചെത്തിയ നാടൻ കലാരൂപങ്ങളും വേദിയിൽ അവതരിപ്പിച്ച പാണ്ഡിമേളവും ആഘോഷത്തിന് പൊലിമയേകി. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരളയിൽ വിരുദ്ധ പ്രവർത്തനങ്ങളിൽപ്പെട്ടവരെ തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. അർദ്ധ അതിവേഗ പാതയിലൂടെ ഈ നാടിനെ കാൽ നൂറ്റാണ്ട് മുന്നിലേക്ക് നടത്തുവാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പല തെറ്റായ പ്രചരണങ്ങളും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. പലരും തെറ്റായ പ്രചരണങ്ങളിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ ഭൂരിപക്ഷം ജനങ്ങളും ഇതിന്റെ ഗുണം മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ തെറ്റായ പ്രചരണങ്ങളിൽ അകപ്പെട്ടു പോയവർ തീർച്ചയായും കാര്യങ്ങൾ ബോധ്യപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നവരായി അവരെ മാറ്റാനാകും എന്ന് സർക്കാരിന് ഉറച്ച വിശ്വാസമുണ്ട്. തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ അധ്യക്ഷനായിരുന്നു. മന്ത്രി അഹമ്മദ് ദേവർഗോവിൽ ഓൺലൈനിൽ മുഖ്യാതിഥിയായെത്തി കഴിഞ്ഞ ഒരു വർഷത്തെ കോഴിക്കോട് ജില്ലയിലെ വികസന നേട്ടങ്ങളെ കുറിച്ചുള്ള ഹ്രസ്വചിത്രവും പ്രദർശിപ്പിച്ചു. എം എൽ എമാരായ കെ പി കുഞ്ഞാമുദുകുട്ടി മാസ്റ്റർ, ലിൻഡോ ജോസഫ്, കെ എം സച്ചിൻ ദേവ്, ജില്ലാ കലക്ടർ തേജ് ലോഹിത റെഡ്ഡി, ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു. പണ്ഡിറ്റ് സുഗതോ ബഹാദുരിയുടെ ഗസൽ സന്ധ്യയോടെ ഉദ്ഘാടന ദിനാഘോഷത്തിന് സമാപനമായി. ആഘോഷത്തിന്റെ ഭാഗമായി ബീച്ച് പരിസരത്ത് നടത്തുന്ന പ്രദർശന വിപണനമേള ഈ മാസം 26 സമാപിക്കും. ജീവൻ ന്യൂസ്, കോഴിക്കോട്. പ്രതിഷേധങ്ങൾക്കിടെ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് സർവീസിന് ആരംഭം. തിരുവനന്തപുരം തമ്പാനൂർ കെ എസ് ആർ ടി സി സെൻട്രൽ ഡിപ്പോയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. സർക്കാർ പദ്ധതി വിഹിതം ഉപയോഗിച്ച് വാങ്ങിയ 116 ബസ്സുകളിൽ 99 ബസ്സുകളാണ് ആദ്യഘട്ടത്തിൽ സർവീസ് തുടങ്ങുന്നത്. 99 ബസ്സുകളിൽ 28 എ സി ബസ്സുകളാണ്. ഇതിൽ 8 എ സി സ്ലീപ്പറും 20 ബസ്സുകൾ എ സി സെമി സ്ലീപ്പറുകളുമാണ്. സംസ്ഥാന സർക്കാർ ആദ്യമായാണ് സ്ലീപ്പർ സംവിധാനമുള്ള ബസ്സുകൾ നിരത്തിലിറക്കുന്നത്. അന്തർ സംസ്ഥാന സർവീസുകൾക്കാണ് കെ സ്വിഫ്റ്റിലെ കൂടുതൽ ബസ്സുകളും ഉപയോഗിക്കുക. ബംഗളൂരുവിലേക്കുള്ള എ സി വോൾവോയുടെ 4 സ്ലീപ്പർ സർവീസുകളും തിരുവനന്തപുരത്തുനിന്നും കോഴിക്കോട്, മാനന്തവാടി, കണ്ണൂർ എന്നിവിടങ്ങളിലേക്കുള്ള 6 ബൈപ്പാസ് റൈഡർ സർവീസുകളുമാണ് ആദ്യ ദിനം സർവീസ് നടത്തുക. നാളെ വൈകുന്നേരം 5 ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്കുള്ള മടക്ക സർവീസ് ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു ഫ്ളാഗ് ഓഫ് ചെയ്യും. കെ എസ് ആർ ടി സിയെ നഷ്ടത്തിൽ നിന്ന് കരകയറുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ച പദ്ധതിയാണ് കെ സ്വിഫ്റ്റ്. സൂപ്പർഫാസ്റ്റ് മുതലുള്ള സർവീസുകളും പുതിയ ബസ്സുകളും കെ സ്വിഫ്റ്റിലേക്ക് മാറ്റും. കെ സ്വിഫ്റ്റ് കമ്പനി കെ എസ് ആർ ടി സിയുടെ അവിഭാജ്യ ഘടകമാണെന്നും 10 കഴിഞ്ഞാൽ സ്വിഫ്റ്റിന്റെ മുഴുവൻ ആസ്തിയും കെ എസ് ആർ ടി സിക്ക് വന്നു ചേരുമെന്നുമാണ് സർക്കാർ വിശദീകരണം. കെ സ്വിഫ്റ്റിലെ നിരക്ക് മറ്റ് കെ എസ് ആർ ടി സി സർവീസുകളിലേതിന് സമാനമായിരിക്കും. അതേസമയം കെ സ്വിഫ്റ്റ് ഉദ്ഘാടന ദിനമായ ഇന്ന് പ്രതിപക്ഷ യൂണിയനുകൾ കരിദിനം ആചരിക്കുകയാണ്. ശമ്പളം മുടങ്ങിയാൽ സമരം തുടങ്ങുമെന്ന മുന്നറിയിപ്പുമായി സി ഐ ടി യു ഉൾപ്പെടെയുള്ള യൂണിയനുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ജീവൻ. എൻഡോസൾഫൻ ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരം നൽകാൻ സംസ്ഥാന സർക്കാരിന് സുപ്രീംകോടതിയുടെ അന്ത്യശാസനം. 4 നഷ്ടപരിഹാരം വിതരണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ദുരിതബാധിതരുടെ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് കോടതിയുടെ നടപടി. 2010 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും തുടർന്ന് 2017 സുപ്രീംകോടതിയും എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് 500,000 വീതം നഷ്ടപരിഹാരം നൽകാൻ വിധിച്ചിരുന്നു. എന്നാൽ അർഹരായ എല്ലാ ദുരിതബാധിതർക്കും മുഴുവൻ നഷ്ടപരിഹാരത്തുകയും സംസ്ഥാന സർക്കാർ നൽകിയില്ല. ഇതിനെ തുടർന്ന് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കു വേണ്ടി പ്രവർത്തിക്കുന്ന 12 സംഘടനകളുടെ കൂട്ടായ്മ കോടതിയലക്ഷ്യ ഹർജി നൽകി. ഇതിനാലാണ് നഷ്ടപരിഹാര വിതരണം പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാരിന് സുപ്രീംകോടതി 4 സമയം അനുവദിച്ചത്. നഷ്ടപരിഹാരം നൽകാൻ 200 കോടി രൂപ അനുവദിച്ച് നേരത്തെ സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടിരുന്നു. കിടപ്പ് രോഗികൾ, ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർ, അംഗവൈകല്യം സംഭവിച്ചവർ, അർബുദരോഗികൾ എന്നിവർക്കാണ് നഷ്ടപരിഹാരം നൽകുക. നിലവിൽ 6,728 പേരാണ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പട്ടികയിലുള്ളത്. ഇതിൽ 3,714 പേർക്ക് 500,000 രൂപയും 1,568 പേർക്ക് 200,000 രൂപയും നൽകാനുണ്ട്. ന്യൂസ് ഡെസ്ക്, ജീവൻ. വിഷുവാഘോഷത്തിന് പുതുമകളുമായി എത്തിയ പടക്കക്കടകൾ കോഴിക്കോട് നഗരഗ്രാമ വ്യത്യാസമില്ലാതെ സജീവമാണ്. കളിപ്പാട്ടങ്ങളോടും മിഠായികളോടും സാദൃശ്യമുള്ള കുട്ടികളെ ആകർഷിക്കുന്ന വിവിധതരം പൂക്കുറ്റികൾക്ക് വിപണിയിൽ ആവശ്യക്കാരേറെയാണ്. കാഴ്ചയിൽ മിഠായിയോ ബ്രാൻഡഡ് ശീതളപാനീയങ്ങളോ ആണെന്ന് കരുതും. പക്ഷേ ഇതെല്ലാം പൂത്തിരി, മത്താപ്പ്, മേശപ്പൂ തുടങ്ങിയ പൂക്കുറ്റികളുടെ വകഭേദങ്ങളാണ്.
ശബ്ദമോ പുകയോ ഉണ്ടാക്കുന്ന പടക്കോപ്പുകൾക്ക് വിപണിയിൽ അധികം ആവശ്യക്കാരില്ല. കുട്ടികളെ ആകർഷിക്കുന്ന പുതുമയുള്ള പൂക്കുറ്റികളാലാണ് വിഷു വിപണി സജീവമാക്കുന്നത്. പെട്ടെന്ന് കുട്ടികൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സ്റ്റിക്കേഴ്സ് ആണെന്ന് വിചാരിച്ച് കഴിക്കാൻ നിൽക്കരുത്. ഇതിപ്പോൾ ഒരു പടകമാണ്. ഇത് കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെൽചക്രം മാതിരി തന്നെ, പക്ഷേ നിലത്തല്ല കുറച്ച് അയറിലേക്ക് പൊന്തിയിട്ടാണ് തിരിയുക. മറ്റൊരു ഐറ്റമാണ് പപ്പു എന്ന് പറയുന്നത്. ഇത് ആനയുടെ ഷേപ്പാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡിൽ കൊളത്തി വെച്ചിട്ട് തീ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന തുമ്പിക്കൈ വെള്ളം വിതർന്നതുപോലെ വിതറുകയാണ് ചെയ്യുക. ഇക്കഴിഞ്ഞ ദീപാവലി മുതലാണ് നവീന രീതിയിലുള്ള ആകർഷണീയമായ പൂക്കുറ്റികൾ വിപണിയിലെത്തിയത്. പടക്കങ്ങൾ കമ്പനി വിലക്കി വിൽക്കുന്ന കോഴിക്കോട് എരഞ്ഞിക്കൽ വിജയ് ഫയർവർക്സിൽ കച്ചവട തിരക്കേറുകയാണ്. കുട്ടികളെ ആകർഷിപ്പിക്കുന്ന പടക്കമായാലും പൂക്കുറ്റിയായാലും ശ്രദ്ധയോടെ ഉപയോഗിക്കണമെന്ന മുന്നറിയിപ്പും കച്ചവടക്കാർ നൽകുന്നുണ്ട്. കുട്ടികളെ എപ്പോഴും നമ്മൾ അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് തന്നെ വേണം നമ്മളിത് കത്തിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കഴിവതും നമ്മൾ പൂക്കുറ്റികളും ഇതൊക്കെ കഴിവതും എന്നുള്ളതല്ല, പ്രധാനമായിട്ടും കമ്പിത്തിരി ഉപയോഗിച്ച് തന്നെ വേണം നമ്മൾ പടകങ്ങൾ കത്തിക്കാൻ വേണ്ടിയിട്ട്. കാരണം കമ്പിത്തിരി ഉപയോഗിക്കുമ്പോൾ അതിന് നല്ല ചൂടുകൂടി ഉണ്ടാവും, അപ്പോഴുള്ള ശരിക്കും ഫയറാവുക. 15 രൂപ മുതൽ 4000 രൂപ വരെ വിലയുള്ള പടക്കങ്ങളും അനുബന്ധ സാമഗ്രികളുമാണ് കടകളിൽ വിൽപ്പനയ്ക്കായി സജ്ജീകരിച്ചിട്ടുള്ളത്. കോവിഡ് കൂടുതൽ ഇളവിന് ശേഷം എത്തുന്ന ആദ്യ ഉത്സവാഘോഷം എന്ന നിലയിൽ വിഷുവും പിന്നാലെ എത്തുന്ന ഈസ്റ്ററും കൂടുതൽ വർണ്ണാഭമാക്കുകയാണ് മലയാളികൾ. കോഴിക്കോട് നിന്നും അമലിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം അജീഷ തുളി, ജീവൻ ന്യൂസ്. സത്യജിത് റേ ഗോൾഡൻ ആർക്ക് അവാർഡുകൾ തിരുവനന്തപുരത്ത് സമ്മാനിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ അവാർഡുകൾ വിതരണം ചെയ്തു. സിനിമ ടെലിവിഷൻ സാഹിത്യരംഗത്തെ മികച്ച പ്രതിഭകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. ബ്രൈറ്റ് സാം റോബിൻസ് സംവിധാനം ചെയ്ത ഹോളി ഫാദറിന് 3 പുരസ്കാരങ്ങൾ ലഭിച്ചു. മികച്ച ചിത്രം, മികച്ച നടൻ, നടി പുരസ്കാരങ്ങളാണ് ഹോളി ഫാദറിന് ലഭിച്ചത്. രാജു തോട്ടം, മെറീന മൈക്കിൾ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ഷാജി പാണ്ഡവത്ത് സംവിധാനം ചെയ്ത കാക്കത്തുരുത്ത് ആണ് മികച്ച 2 ചിത്രം. മികച്ച ചലച്ചിത്രാധിഷ്ഠിത ഗ്രന്ഥത്തിനുള്ള അവാർഡ് ജീവൻ ടിവി ചീഫ് ന്യൂസ് എഡിറ്റർ ബാബു വെളപ്പായ ഏറ്റുവാങ്ങി. സസ്നേഹം മികച്ച സീരിയലായി തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച നടനുള്ള ജൂറി പരാമർശം നേടിയ സാബു തിരുമല ഉൾപ്പെടെ വിവിധ രംഗങ്ങളിൽ നിന്നുള്ള പ്രതിഭകൾ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ കഴക്കൂട്ടം പ്രേംകുമാർ പൊന്നാട അണിയിച്ചു. സൊസൈറ്റി ചെയർമാൻ സജിൻലാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജൂറി ചെയർമാൻ സാജൻ, സംവിധായകൻ ജി എസ് വിജയൻ, നിർമ്മാതാവ് ശശി കല്ലിയൂർ, ശാന്തകുമാരി തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ജീവന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ഇനി മുതൽ IPS ഉദ്യോഗസ്ഥർക്കും നൽകും. ഇതിനായി മെഡലുകളുടെ എണ്ണം 300 ഉയർത്തി. IPS ഇല്ലാത്ത SP വരെയായിരുന്നു ഇതുവരെ മെഡലുകൾ നൽകിയിരുന്നത്. വിശിഷ്ട സേവനത്തിനും ധീരതയ്ക്കുമാണ് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ഉദ്യോഗസ്ഥർക്ക് സമ്മാനിക്കുന്നത്. പോലീസ് സേനയിൽ IPS ഒഴികെയുള്ള SP വരെയുള്ളവർക്ക് നൽകിയിരുന്ന മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ഇനി മുതൽ IPS ഉദ്യോഗസ്ഥർക്കും ലഭിക്കും. ഫീൽഡ് വിഭാഗം IPS ഉദ്യോഗസ്ഥർക്കാണ് മെഡൽ നൽകുക. സംസ്ഥാന പോലീസ് മേധാവിയുടെ അപേക്ഷ പരിഗണിച്ചാണ് നടപടി. 285 മെഡലുകളാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഇത് 300 ഉയർത്തി. സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിലെ ഉദ്യോഗസ്ഥർക്കും മെഡൽ ലഭിക്കും. വനിതാ പോലീസുകാർക്ക് നിലവിലെ മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകും. വനിതകൾക്ക് 7 സർവീസ് ഉണ്ടെങ്കിൽ മെഡലിന് യോഗ്യതയുണ്ട്. അർഹരായവരെ മേലുദ്യോഗസ്ഥർക്ക് ഇനി മുതൽ നാമനിർദ്ദേശം ചെയ്യാം. അതേസമയം മാനദണ്ഡങ്ങൾ ലംഘിച്ച് സർക്കാരുമായി അടുപ്പം പുലർത്തുന്ന ഉദ്യോഗസ്ഥർ പോലീസ് മെഡലുകൾ സ്വന്തമാക്കുന്നതായി ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. ഇത്തരത്തിൽ സർക്കാർ ശുപാർശ ചെയ്ത ഒരു DYSP നിന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മെഡൽ തിരികെ വാങ്ങുകയും ചെയ്തു. ഇതിനുശേഷം ഇന്റലിജൻസിന്റെ കർശനമായ പരിശോധനകൾക്ക് ശേഷമാണ് സർക്കാർ മെഡലുകൾ നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, ജീവൻ. കേന്ദ്രം കേരളത്തിന് 20,000 kL മണ്ണെണ്ണ അനുവദിച്ചു. കേരളത്തിനുള്ള മണ്ണെണ്ണ വിഹിതം വർദ്ധിപ്പിക്കണമെന്ന സംസ്ഥാന ഭക്ഷ്യമന്ത്രി GR അനിലിന്റെ ആവശ്യം പരിഗണിച്ചാണ് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി കൂടുതൽ മണ്ണെണ്ണ അനുവദിച്ചത്. എന്നാൽ ലിറ്ററിന് 81 നൽകണം. കേന്ദ്രമന്ത്രാലയം ഉന്നതതല ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുകയും സംസ്ഥാനത്തിന് 20,000 kL മണ്ണെണ്ണ അനുവദിക്കുന്നതിന് നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചു.
എണ്ണക്കമ്പനികളുമായി സംസാരിച്ച് കഴിഞ്ഞ വർഷം അനുവദിച്ച മണ്ണെണ്ണയുടെ ഒരു വിഹിതം അഡ്വാൻസായി നൽകാൻ നടപടി സ്വീകരിക്കാനും മന്ത്രാലയം നിർദ്ദേശിച്ചു. ഉപഭോക്താക്കൾക്ക് പതിവ് വിഹിതം ലഭിക്കും, പക്ഷേ മണ്ണെണ്ണ ലിറ്ററിന് 81 രൂപ തന്നെ നൽകണം. മണ്ണെണ്ണ വില വർദ്ധിപ്പിച്ച നടപടി പുനഃപരിശോധിക്കണമെന്നും സംസ്ഥാനം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ 3 വർഷമായി സംസ്ഥാനത്തിന് അനുവദിച്ച പാദവാർഷിക മണ്ണെണ്ണ ക്വാട്ട ഘട്ടം ഘട്ടമായി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു. കേന്ദ്രത്തിൽ നിന്നുള്ള സബ്സിഡിയുള്ള മണ്ണെണ്ണ വിഹിതം 40 മുതൽ 60% വരെ കുറഞ്ഞു. ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. ഈ സാഹചര്യത്തിലാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മണ്ണെണ്ണ വിഹിതം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അതേസമയം റേഷൻ മണ്ണെണ്ണയുടെ വില ലിറ്ററിന് 22 രൂപ കൂട്ടിയെങ്കിലും ഒരാഴ്ച കൂടി പഴയ വിലയിൽ മണ്ണെണ്ണ ലഭിക്കും. പഴയ വിലയ്ക്ക് മണ്ണെണ്ണ വിതരണം ചെയ്യാൻ റേഷനിംഗ് കൺട്രോളർ ഉത്തരവിറക്കി. ലിറ്ററിന് പഴയ വിലയായ 53 രൂപയ്ക്ക് ഈ മാസം 16 വരെ മണ്ണെണ്ണ ലഭിക്കും. അതിനുശേഷം വില 81 രൂപയാകും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ അവസാന പാദ വിഹിതം ഇതുവരെ വാങ്ങാത്ത AAY കാർഡുകാർക്കാണ് ഈ ഇളവ് ബാധകമാകുക. എന്നാൽ മിക്ക റേഷൻ കടകളിലും മണ്ണെണ്ണ സ്റ്റോക്ക് ഇല്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. മണ്ണെണ്ണയ്ക്ക് വില കുത്തനെ ഉയരുന്നത് തീരമേഖലയിലടക്കം സാധാരണക്കാർക്ക് കനത്ത തിരിച്ചടിയാകും. ന്യൂസ് ഡെസ്ക്, ജീവൻ. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് കരുതൽ ഡോസ് നൽകുന്നതിൽ നിർദ്ദേശങ്ങളുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ആദ്യ 2 തവണ ഉപയോഗിച്ച വാക്സിൻ തന്നെ കരുതൽ ഡോസായി എടുക്കണം. വാക്സിൻ വിലയ്ക്കൊപ്പം പരമാവധി 150 രൂപ വരെയെ സർവീസ് ചാർജായി സ്വകാര്യ കേന്ദ്രങ്ങൾ ഈടാക്കാവൂ എന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. കരുതൽ ഡോസ് എടുക്കാൻ പ്രത്യേക രജിസ്ട്രേഷൻ ആവശ്യമില്ല. 18 മുതൽ 59 വയസ്സ് വരെയുള്ളവർക്ക് കരുതൽ ഡോസ് നൽകാനിരിക്കെ സംസ്ഥാനങ്ങളിലെ ഒരുക്കങ്ങൾ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി വിലയിരുത്തി. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിലെ കോവിഡ് സാഹചര്യവും പരിശോധിച്ചു. പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും ഉയരുന്ന സാഹചര്യത്തിൽ കേരളം, മഹാരാഷ്ട്ര, ദില്ലി, ഹരിയാന, മിസോറാം സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും കരുതൽ ഡോസ് അഥവാ 3ാം ഡോസ് വാക്സിൻ നൽകാനാണ് സർക്കാർ തീരുമാനം. 10 April മുതൽ രാജ്യത്തെ എല്ലാ സ്വകാര്യ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ വഴിയും ആളുകൾക്ക് 3ാം ഡോസ് അഥവാ കരുതൽ ഡോസ് വാക്സിൻ സ്വീകരിക്കാം. ആദ്യ 2 ഡോസ് വാക്സിൻ പോലെ കരുതൽ ഡോസ് അഥവാ ബൂസ്റ്റർ ഡോസ് വാക്സിൻ സൗജന്യമായിരിക്കില്ല. സ്വകാര്യ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ വഴിയാണ് വാക്സിനേഷൻ എന്നതിനാൽ പണം നൽകേണ്ടി വരും. 2ാം ഡോസ് വാക്സിൻ എടുത്ത് 9 മാസം പൂർത്തിയായ ശേഷം മാത്രമേ ബൂസ്റ്റർ ഡോസ് വാക്സിൻ സ്വീകരിക്കാൻ അനുമതിയുള്ളൂ. അതേസമയം സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴിയുള്ള 1-2 ഡോസ് വാക്സിനേഷനും മുതിർന്ന പൌരന്മാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും മുൻനിര കോവിഡ് പോരാളികൾക്കും നൽകുന്ന ബൂസ്റ്റർ ഡോസ് വാക്സിനേഷനും തുടരും. 3ാം ഡോസ് നിർബന്ധമാക്കിയ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നവർക്ക് ബൂസ്റ്റർ ഡോസിനുള്ള അനുമതി ആശ്വാസമാകും. ചൈനയടക്കം വിവിധ രാജ്യങ്ങളിൽ കോവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലും ബൂസ്റ്റർ ഡോസ് വിതരണം ചെയ്യണമെന്ന് ഒരു വിഭാഗം ആരോഗ്യ വിദഗ്ധർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ജീവൻ. US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കടുത്ത എതിർപ്പിനിടെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇരട്ടിയാക്കി ഇന്ത്യ. ഉക്രൈനിൽ റഷ്യ നടത്തുന്ന ആക്രമണം 2 മാസം പിന്നിടുമ്പോഴാണ് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ ഇരട്ടിയാക്കിയത്. ഉക്രൈനെതിരായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ US യൂറോപ്യൻ രാജ്യങ്ങളും കടുത്ത ഉപരോധം ഏർപ്പെടുത്തിയതോടെ ഇതിനെ എതിരിടാനുള്ള റഷ്യയുടെ ശ്രമങ്ങൾക്ക് കരുത്തുപകരുന്നതാണ് ഇന്ത്യയുടെ നീക്കം. ആയുധ ഇടപാടുകൾ ഉൾപ്പെടെ റഷ്യയുമായി അടുത്ത ബന്ധമാണ് ഇന്ത്യക്കുള്ളത്. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ചർച്ചയിൽ ഇന്ധന ഇറക്കുമതിയിൽ ഇന്ത്യയെ സഹായിക്കാനുള്ള സന്നദ്ധത US പ്രസിഡന്റ് ജോ ബൈഡൻ പരസ്യമാക്കിയിരുന്നു. അതേസമയം റഷ്യൻ ക്രൂഡ് ഓയിലിന് ഒട്ടേറെ രാജ്യങ്ങൾ നിരോധനം ഏർപ്പെടുത്തിയതോടെ താരതമ്യേന കുറഞ്ഞ വിലയിൽ അവിടെ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങാമെന്നാണ് ഇന്ത്യയെ ആകർഷിക്കുന്ന ഘടകം. ഈ സാഹചര്യത്തിൽ റഷ്യയ്ക്ക് ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കാൻ യൂറോപ്യൻ യൂണിയനുമേൽ കടുത്ത സമ്മർദ്ദമുണ്ട്. കോവിഡ് വ്യാപനം നിമിത്തം ചൈനയിൽ ഒട്ടേറെ നഗരങ്ങൾ ലോക്ഡൌണിലായതും ഇറക്കുമതിക്ക് തിരിച്ചടിയാണ്. US ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യയ്ക്കുമേൽ കടുത്ത ഉപരോധമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജീവൻ. പ്രധാന പോസിറ്റീവ് വാർത്തകൾ ഒരിക്കൽ കൂടി. ലോകം കേരളത്തിലേക്ക്, കേരള ട്രാവൽമാർ 5 മുതൽ കൊച്ചി. 69 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. പുതിയ സംഗീതാൽബവുമായി വീണ്ടും സ്വിറ്റ്സർലൻഡിലെ സൗഹൃദ കൂട്ടായ്മ. അനിതാഭ സംഗീതം ഏറ്റെടുത്ത് പ്രേക്ഷകർ. വേറിട്ട ഫോട്ടോഷൂട്ടുമായി തൃശൂർ വാടാനപ്പള്ളിയിലെ സ്മൃതി കോളേജ്. ആർദ്രഭാവങ്ങളുമായി ബോണഗെയിൻ. ചിമ്മി ശസ്ത്രക്രിയയിലൂടെ 80-കാരന് പുതുജീവൻ. അത്യപൂർവ ശസ്ത്രക്രിയയുമായി കണ്ണൂരിലെ ആസ്റ്റർമെൻസ് ഹോസ്പിറ്റൽ. ആത്മീയതയുടെ സംഗീതവുമായി ജർമ്മനിയിലെ കുമ്പിൾ ക്രിയേഷൻ. ദിവ്യരക്ഷകന്റെ സ്മരണയിൽ കുരിശിലെ യാഗം.
ഈ ആഴ്ചയിലെ പോസിറ്റീവ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.